نازنین ناز نکن دل کسی باز نکن نازنین قهر نکن زندگی مو زهر نکن زندگی مو Hey guys, it's me, MS Solutions. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വരുന്ന ഞായറാഴ്ചയാണ് നീറ്റ് പരീക്ഷ, മെഡിക്കൽ എൻട്രൻസ് എക്സാം നടക്കുകയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാം ഈ വരുന്ന ഞായറാഴ്ച നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ പല കുട്ടികളും, ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഈ എക്സാമിൽ MS സൊല്യൂഷനും ഉണ്ട്. ഞാനും എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ നീറ്റ് എക്സാം എഴുതി നോക്കിയിട്ടില്ല. ജെയ് എഴുതിയിട്ടുണ്ട്, കീം എഴുതിയിട്ടുണ്ട്, കുസാറ്റ് എഴുതിയിട്ടുണ്ട്. കുസാറ്റിലാണ് ഞാൻ പഠിച്ചതൊക്കെ. പക്ഷെ എന്തായാലും ഒരു ആഗ്രഹം നീറ്റ് എഴുതി നോക്കാൻ. എനിക്ക് ക്രാക്ക് ചെയ്യാനൊന്നും കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. കാര്യം എനിക്ക് ബയോളജി ഒരു കുന്തം അറിയില്ല. ജസ്റ്റ് നിങ്ങളുടെയൊക്കെ കൂടെ എന്താണ് ഈ നീറ്റിൻ്റെ ഒരു പ്രൊസീജിയർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ വെറുതെ മറ്റ് വീഡിയോകൾ ഇങ്ങനെ കാണുന്നതിനേക്കാൾ നല്ലത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അടുത്ത വർഷത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. കാര്യം ഞാനിത് ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് MS അക്കാഡമിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റിനെ ക്രാക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ നാളെ അവർക്ക് എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് പല ട്യൂഷൻ സെൻ്ററുകളും കൊടുക്കുമെന്ന് പറയും, പക്ഷെ കൊടുക്കാറില്ല. പക്ഷേ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് അത് കൃത്യമായിട്ട് മോഡ്യൂൾ വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവർ കറക്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ എക്സാമിൻ്റെ ഒരു ഫീലിംഗ്, അത് നമ്മൾ എത്ര വീഡിയോകൾ കണ്ടിട്ടോ എത്ര ആൾക്കാരുടെ കഥകൾ കേട്ടിട്ടോ ഒക്കെ അല്ല, നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എൻട്രൻസിൻ്റെ ആ ലെവൽ മനസ്സിലാവുക. അപ്പോൾ നീറ്റ് പരീക്ഷ ഞാനിതുവരെ എഴുതിയിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. എങ്കിലും ഞാൻ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡുകൾ അത് വാങ്ങാൻ പോകണം. പിന്നെന്താ, എക്സാം എഴുതാൻ പോകുന്നു. അപ്പോൾ അവിടെയുള്ള പാരൻസിൻ്റെ ടെൻഷന്, എക്സാം കയറുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ ടെൻഷന്, എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളുടെ റിവ്യൂസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ MS സൊല്യൂഷൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും. എന്തായാലും എനിക്ക് കിട്ടിയ സെൻറ്റർ അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. സമയം 1 മണിയാകുമ്പോൾ അവിടെ എത്തണം. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യുക 1:30 മണിക്കായിരിക്കും. 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. 5:20 വരെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം. നമ്മുടെ ഇന്ത്യയിൽ 2 മണി മുതൽ 5:20 വരെയുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ ബയോളജി എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ നിന്ന് മാത്രമായിട്ട് 90 questions ഉണ്ടാവും. അത് എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പോലും കഴിയില്ല. എങ്കിലും ഞാൻ കറക്കി കുത്തും. എന്തായാലും കറക്കി കുത്തിയിട്ട് എന്തോ കിട്ടുമെന്നുള്ള ഞാൻ നോക്കട്ടെ. ഓക്കെ, ഉടായ്പകളെല്ലാം എനിക്ക് അറിയാം. പക്ഷേ ആ ഉടായ്പകളെ വെച്ചുകൊണ്ട് എത്രത്തോളം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ക്രാക്ക് ചെയ്യും. എന്തായാലും എല്ലാവരും ഇറ്റ്സ് എ നീറ്റ് ആസ്പിറന്റ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം നീറ്റ് എക്സാം. അപ്പോൾ ഇത് തമാശയാക്കിയൊന്നല്ല കേട്ടോ. കാര്യം നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും ഡോക്ടേഴ്സിനെ സ്വപ്നം കാണുന്ന, പേരിൻ്റെ കൂടെ ഡോക്ടർ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ ആ ഒരു ഫീൽഡിലേക്ക് എത്തും. പിന്നെ തല വെച്ചിട്ടാണ് ഈ എക്സാമിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ആ തല എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കുറച്ച് ഉടായ്പകൾ വെച്ചിട്ടാണെങ്കിൽ ഇൻഷാല്ലാ നമുക്കൊന്ന് നോക്കാം. ഇനി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നാൽ പറയാൻ പറ്റൂല, ഇൻഷാല്ലാ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. എന്തായാലും ഈ വർഷത്തെ 2023 നീറ്റ് ആസ്പിറന്റ്സ് വരുന്ന ഞായറാഴ്ച എക്സാം സെൻ്ററുകളിലേക്ക് പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇനിയുള്ള എല്ലാ വീഡിയോകളിലൂടെയും ഞാൻ നീറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഗായ്സ്, നീറ്റ് എന്താ പറയുക, ഇറ്റ്സ് യുവർ ടൈം ഈസ് ഔട്ട്, മൈ ടൈം ഈസ് നൗ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.